ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. ആ നേട്ടം കൊയ്തെടുത്തത് ചൈന. മറ്റ് പല രാജ്യങ്ങളും ആ നേട്ടത്തിനായി കുതിച്ചെങ്കിലും വിജയിച്ചത് ചൈനയാണ്. ചന്ദ്രന്റെ വിദൂര വശത്തു നിന്ന മണ്ണും കല്ലുകളും ശേഖരിച്ച് ഭൂമിയിലെത്തിച്ച ആദ്യ രാജ്യമെന്ന ചരിത്രം കുറിച്ച് ചൈന. ഹൈനാൻ പ്രവിശ്യയിൽ നിന്ന് വിക്ഷേപിച്ച ചാങ് ഇ 6 പേടകം ദൌത്യം പൂർത്തിയാക്കി ഇന്ന് മംഗോളിയയുടെ ഉൾഭാഗത്തുള്ള സിസിമാങ് ബാനർ മേഖലയിൽ ലാൻഡ് ചെയ്തു. ചൈനീസ് ചാന്ദ്രദേവതയുടെ പേരിലുള്ള ചാങ് ഇ 6 ആളില്ലാ പേടകം ജൂൺ 2 ചന്ദ്രന്റെ വിദൂരവശത്ത് വിജയകരമായി ഇറങ്ങിയത്. തുടർന്ന് മണ്ണും കല്ലുകളും ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ ശേഖരിച്ച് മടക്കയാത്ര ആരംഭിക്കുകയായിരുന്നു. വിക്ഷേപിച്ച് 53 ദിവസത്തിന് ശേഷമാണ് പേടകം തിരിച്ചെത്തിയത്. പാരച്യൂട്ടിന്റെ സഹായത്തോടെയാണ് പേടകം മംഗോളിയയിൽ ഇറങ്ങിയത്. ലോങ് മാർച്ച് 5 YB റോക്കറ്റിലായിരുന്നു ചാങ് ഇ 6 വിക്ഷേപണം. ചാന്ദ്ര പരിവേഷണത്തിലെ നിർണായക ചുവടുവെപ്പായിരുന്നു ചാങ് ഇ ദൗത്യം. ചൈനയുടെ ബഹിരാകാശ പദ്ധതികളിലും സുപ്രധാന നാഴികക്കല്ലായിരുന്നു ഇത്. ചന്ദ്രന്റെ ദക്ഷിണധ്രുവമായ ഐറ്റ്കൻ ബാസിനിലെ അപ്പോളോ ഗർത്തത്തിൽ നിന്നുൾപ്പെടെ ഏകദേശം 2 കിലോഗ്രാമോളം സാമ്പിളുകളാണ് പേടകം ശേഖരിച്ചിട്ടുള്ളത്. റോബോട്ടിന്റെ സഹായത്തോടെയാണ് പേടകം സാമ്പിളുകൾ ശേഖരിച്ചിട്ടുള്ളത്. ചന്ദ്രനിലെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് ഭൂമിശാസ്ത്രപരമായി പ്രത്യേകതയുള്ളത് ഈ മേഖല ശാസ്ത്രജ്ഞരുടെ ഇഷ്ടമേഖലയുമാണ്. ബഹിരാകാശ പര്യവേഷണത്തിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന കഴിവിന്റെ ഉദാഹരണം കൂടിയാണ് ഈ ദൗത്യത്തിന്റെ വിജയം. US ചൈനയും മുൻ സോവിയറ്റ് യൂണിയനും ചന്ദ്രന്റെ സമീപവശത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. എന്നാൽ വിദൂരവശത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇത് ചൈനയുടെ വലിയ നേട്ടമാണ്. ചന്ദ്രനിൽ നിന്ന് എന്തെങ്കിലും സാമ്പിളുകൾ ശേഖരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആശയവിനിമയം പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള വിദൂരവശത്തു നിന്ന് സാമ്പിളുകൾ ശേഖരിക്കാൻ മറ്റൊരു ഏജൻസിക്കും കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥമായ സാങ്കേതിക നേട്ടമെന്നാണ് ലെസ്റ്റർ സർവകലാശാലയിലെ ജ്യോതിശാസ്ത്ര ബഹിരാകാശ ശാസ്ത്ര പ്രൊഫസർ മാർട്ടിൻ ബാസ്ട്രോ പറഞ്ഞത്. ചന്ദ്രന്റെ സമീപ മേഖലകളിൽ നിന്ന് മുൻപ് ശേഖരിച്ച സാമ്പിളുകൾ പഠിക്കാൻ അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞരെ ചൈന അനുവദിച്ചിരുന്നു. എന്നാൽ ഇത്തവണ സമാനമായ പ്രവേശനം അനുവദിക്കുമോ എന്ന് വ്യക്തവുമല്ല. ഇപ്പോൾ ശേഖരിച്ച സാമ്പിളുകളിലൂടെ ചന്ദ്രന്റെ ഭൂമിശാസ്ത്രപരമായ ചരിത്രവും വിദൂര സ്ഥലങ്ങളുടെയും അടുത്ത സ്ഥലങ്ങളുടെയും വ്യത്യാസങ്ങളും പഠിക്കാനും സാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ചന്ദ്രന്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും രൂപീകരണത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ നൽകാനും ഈ സാമ്പിളുകൾ സഹായിക്കുമെന്നും ശാസ്ത്രജ്ഞർ പറയപ്പെടുന്നു. 2019 ചന്ദ്രന്റെ മറുവശത്ത് ചൈന റോവർ ഇറക്കിയിരുന്നു. ചാങ് ഇ 4 എന്ന ചാന്ദ്രപേടകം ഉപയോഗിച്ചായിരുന്നു നേട്ടം കൈവരിച്ചത്. ഒരു പേടകം 1970 ശേഷം ആദ്യമായി ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ തിരികെ കൊണ്ടുവന്നതും ഇതിലൂടെയായിരുന്നു. വരുന്ന 4 വർഷത്തിനുള്ളിൽ 3 ചാന്ദ്ര പരിവേഷണ ദൗത്യങ്ങളാണ് ചൈന പദ്ധതിയിടുന്നത്. 2030 മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കാനാണ് ചൈനയുടെ പദ്ധതി. അതേസമയം 2026 മനുഷ്യരെ ചന്ദ്രനിലേക്ക് അയക്കുമെന്ന് അമേരിക്കയുടെ പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ 3 വിക്ഷേപിച്ച ചാങ് ഇ 6 പേടകം ചന്ദ്രന്റെ വിദൂര ഭാഗത്ത് വിജയകരമായി ഇറങ്ങിയിരുന്നു. ജൂൺ 2 ഞായറാഴ്ച രാവിലെ പ്രാദേശിക സമയം 6:23 ചന്ദ്രന്റെ ദക്ഷിണധ്രുവ ഐറ്റ്കൻ തടത്തിലാണ് ചാങ് ഇ 6 സ്പർശിച്ചത്. സൗരയൂഥത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഗർത്തമാണ് ദക്ഷിണധ്രുവ ഐറ്റ്കൻ തടം. ചന്ദ്രോപരിതലത്തിലെ പാറയും മണ്ണും ഭൂമിയിലെത്തിച്ച് ഗവേഷണം നടത്തുന്നതിനാണ് ചാങ് ഇ 6 ചൈനയുടെ നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ വിക്ഷേപിച്ചത്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് വസ്തുക്കൾ ശേഖരിക്കാൻ പേടകം 3 ദിവസം വരെ ചെലവഴിക്കേണ്ടി വരുമെന്നും അന്ന് അറിയിച്ചിരുന്നു. 2019 ചൈന വിക്ഷേപിച്ച ചാങ് ഇ 4 ആണ് ഇതിനു മുമ്പ് ചന്ദ്രന്റെ വിദൂര ഭാഗത്ത് വിജയകരമായി ഇറങ്ങിയ ഏക പേടകം. വെൻചാങ് ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് ചാങ് ഇ 6 വിക്ഷേപിച്ചത്. ചാങ് ഇ 6 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയതിന് ചരിത്ര നിമിഷമെന്നാണ് ചൈനയിലെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. 2030 മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുന്നതിന് മുമ്പ് 3 പേടകങ്ങൾ കൂടി വിക്ഷേപിക്കാനാണ് ചൈന പദ്ധതിയിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.